കോവിഡ് പത്തൊമ്പത് പള്ളികൾ പൂട്ടിയിട്ടില്ല എം എം അക്ബർ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് ഫലുർ റഹ്മാൻ റിയാവ് കൊറോണ പടർന്നു പിടിച്ചപ്പോൾ ദൈവങ്ങളെല്ലാം പണിമുടക്കിയിരിക്കുന്നു ഇപ്പോൾ ആർക്കും ദൈവങ്ങളെ വേണ്ട ശാസ്ത്രത്തെ മതി ക്ഷേത്രങ്ങൾ പൂട്ടി ചർച്ചുകൾ പൂട്ടി പള്ളികൾ പൂട്ടി എന്തിനധികം മക്കയിലെ ഉംറ വരെ നിർത്തലാക്കി മതാചാരങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ലെന്ന് അവ നിർത്തിവെച്ചുകൊണ്ട് അതാത് മതവിശ്വാസികൾ തന്നെ തെളിയിച്ചു കോവിഡ് പത്തൊമ്പത് ബഹളങ്ങൾക്കിടയിൽ ഉയർന്നു കേട്ട സൈബർ തമാശകളിൽ ഒന്നാണിത് ഓൺലൈനിൽ കളിക്കുന്ന നാസ്തികരിൽ നിന്ന് തുടങ്ങി ചാനലിൽ ചർച്ചകൾ നയിക്കുന്ന അവതാരകർ വരെ പറഞ്ഞ തമാശ മതം കൊണ്ടും ദൈവം കൊണ്ടുമൊന്നും യാതൊരു ഉപകാരവുമില്ല എന്നതിനുള്ള തെളിവാണത്രേ കൊറോണ പടർന്നു പിടിച്ചപ്പോൾ ആരാധനാലയങ്ങൾ അടച്ചത് ദൈവിക മതത്തെയോ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസത്തെയോ കുറിച്ച് വിവരമൊന്നുമില്ലാത്തവർക്ക് പറയുന്നതിൽ അല്പം കാര്യമില്ലാതില്ല എന്ന് തോന്നിയേക്കാം മതമെന്നാൽ ആരാധനാലയമാണെന്ന് കരുതുന്നവർക്കും ആരാധനാലയത്തിലെ മതമുണ്ടാകാവൂ എന്ന് വാശി പിടിക്കുന്നവർക്കും മതം മരിച്ചുവെന്ന് തോന്നുന്നുണ്ടാകാം എന്നാൽ മതവിശ്വാസ സംബന്ധിച്ചിടത്തോളം കൊറോണ വന്നതോടെ പള്ളികളുടെ എണ്ണം കൂട്ടുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ദൈവവിശ്വാസത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് അതെങ്ങനെയെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് മതമെന്നും എന്താണ് ആരാധനയെന്നും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മതത്തെയും ദൈവബോധത്തെയും കുറിച്ച ഇത്തരം വില കുറഞ്ഞ വിവരക്കേടുകൾ പറയുന്നത് സ്രഷ്ടാവിനുള്ള സമ്പൂർണ്ണമായ സമർപ്പണമാണ് മതമെന്ന് ഉറാൻ പഠിപ്പിക്കുന്നത് ജീവിതത്തെ മൊത്തത്തിൽ പടച്ചവന്റെ നിയമങ്ങൾക്ക് വിധേയമാക്കുകയാണത് അതിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളുമുണ്ട് സ്വഭാവ രീതികളും പെരുമാറ്റ മര്യാദകളുമുണ്ട് കിടപ്രയിലെ സ്വകാര്യതയിൽ പാലിക്കേണ്ട നിയമങ്ങളും രാഷ്ട്രാന്തരീയ വ്യവഹാരങ്ങളിൽ ഉണ്ടാവേണ്ട പരസ്യമാക്കേണ്ട നിർദ്ദേശങ്ങൾ വരെയുണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പരിപാലനവും ആതുര ശുശ്രൂഷയും രോഗചികിത്സയുമെല്ലാം മതത്തിന്റെ ഭാഗമാണ് അവിടെയെല്ലാം ദൈവിക മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അവൻ മനസ്സിലാക്കുന്നത് അവ അനുധാവനം ചെയ്യുന്നത് വഴി ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സമാധാനവും ആത്യന്തികമായി ദൈവപ്രീതിയും ലഭിക്കുമെന്നാണ് അവൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആരാധനയെക്കുറിച്ച് സവിശേഷമായ വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശമാണ് ഇസ്ലാം ദൈവപ്രീതി അനുസരിച്ച് പ്രാർത്ഥന നിരതമായ മനസ്സോടെ ചെയ്യുന്ന നല്ല വാക്കുകളും സൽപ്രവൃത്തികളുമെല്ലാം ആരാധനയായി തീരുമെന്നാണ് ഇസ്ലാമിക സങ്കൽപ്പം പടച്ചവന് മാത്രം ചെയ്യുന്ന ആരാധനയിലൂടെ വ്യക്തികൾ വിമലീകരിക്കപ്പെടുകയും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതെന്ന് അത് സിദ്ധാന്തിക്കുന്നു നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും മാത്രമല്ല ഇണയോടുള്ള ലൈംഗിക സംസർഗവും മാതാപിതാക്കളോടുള്ള കാരുണ്യ പ്രകടനവും മക്കളോടുള്ള സ്നേഹവാത്സര്യങ്ങളും സഹോദരന്മാരുമായുള്ള കുടുംബ ബന്ധം പുലർത്തലും അയൽവാസിയോടുള്ള സെൽപെരുമാറ്റവും സത്യസന്ധമായ കൃഷിയും പൂർത്തിവെക്കാതെയുള്ള കച്ചവടവും വഞ്ചിക്കാതെയുള്ള തൊഴിലെടുക്കലും പ്രയാസപ്പെടുത്താതെയുള്ള ചു കൂലി കൊടുക്കലും നന്മയാഗ്രഹിച്ചുള്ള വിദ്യാഭ്യാസവും ചൂഷണത്തിന് വേണ്ടിയല്ലാത്ത ഗവേഷണങ്ങളും ലോകമാന്യതയോടെയല്ലാത്ത സാമൂഹ്യ സേവനങ്ങളും നീതിനിഷ്ഠമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമെല്ലാം ദൈവപ്രീതി ഉദ്ദേശിച്ചും പ്രാർത്ഥനാ നിർഭരമായ കൂടിയുള്ളതാണെങ്കിൽ അവയെല്ലാം ആരാധനയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അനുഷ്ഠാനങ്ങളെയും ആരാധനകളെയും രണ്ട് രൂപത്തിലാണ് ഇസ്ലാം കാണുന്നത് അനുഷ്ഠാനങ്ങളെല്ലാം ആരാധനയാണ് അവ സ്വീകാര്യമായ ആരാധനയാകണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട് ഒന്നാമതായി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ചെയ്യുന്നതാകണം അത് എന്നതാണ് ദൈവിക വെളിപാടുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടതാകണം അനുഷ്ഠാനങ്ങൾ എന്നതാണ് രണ്ടാമത്തേത് ദൈവിക വെളിപാടുകളാൽ സ്ഥിരീകരിക്കപ്പെടാത്ത അനുഷ്ഠാനങ്ങളെയൊന്നും മതത്തിൻ്റെ ഭാഗമായി ഇസ്ലാം അംഗീകരിക്കുകയില്ല വിശുദ്ധ ഖുർആാനും മുഹമ്മദ് നബിയുടെ സുന്നത്തുമാണ് ഇന്ന് നിലനിൽക്കുന്ന കളങ്കരഹിതമായ വെളിപാടുകൾ ഈ വെളിപാടുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടതാകണം അനുഷ്ഠാനങ്ങളെല്ലാം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നിർവഹിക്കണമെന്ന് വ്യക്തമായി നിർദ്ദേശിക്കപ്പെട്ട ആരാധനകളാണ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയാം അവ കൽപ്പിക്കപ്പെട്ടതുപോലെ നിർവഹിക്കുമ്പോൾ മാത്രമാണ് സ്വീകാര്യമായ ആരാധനയായി തീരുന്നത് നമസ്കാരം പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടുപോകാൻ പാടില്ലാത്തതെന്ന് പഠിപ്പിക്കപ്പെട്ട അനുഷ്ഠാനം അതിലെ കർമ്മങ്ങളെല്ലാം നിയതമാണ് ആർക്കും സ്വന്തം ഇഷ്ടപ്രകാരം കർമ്മങ്ങളൊന്നും കൂട്ടിച്ചേർക്കാനോ എടുത്തുമാറ്റാനോ പാടില്ല എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്ന വിഷയങ്ങളിലെല്ലാം മായ നിർദ്ദേശങ്ങളുള്ള ആരാധനയാണത് അവയെല്ലാം പാലിക്കുവാൻ വിശ്വാസി ബാധ്യസ്ഥനാണ് അവ പാലിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ മാത്രമേ അത് ആരാധനയായി തീരൂ അല്ലെങ്കിൽ അത് പാഴ്വേലയായിരിക്കും പ്രഭാത നമസ്കാരം രണ്ടിറക്കാലത്താണ് മൂന്നാക്കിയാലും നാലാക്കിയാലും അത് പാഴ്വേലയാണ് പ്രഭാത ഉദയം മുതൽ സൂര്യോദയം വരെയാണ് അതിന്റെ സമയം തന്നിഷ്ടത്തിന് ഒരാൾ പ്രഭാത ഉദയത്തിന് മുൻപ് ഫജർ നമസ്കരിച്ചാൽ ഭക്തിയോടെയാണ് അത് നിർവഹിച്ചതെങ്കിലും അത് സ്വീകാര്യമായ ആരാധനയാവില്ല കുറ്റകരമായ പാഴ്വേല മാത്രമായിരിക്കും അത് പ്രഭാത ഉദയം മുതൽ സൂര്യ അസ്തമയം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന വ്രതാനുഷ്ഠാനത്തിന് പകരം അത് പാതി രാത്രി വരെയാക്കിയാലും ദുൽഹജ്ജിൽ നടക്കേണ്ട ഹജ്ജ് മറ്റു മാസങ്ങളിൽ ചെയ്താലുമെല്ലാം അവ ആരാധനകൾ ആവില്ലെന്നും കുറ്റകരമായ പാഴ്വേല മാത്രമാണ് ആവുകയെന്നുമാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് സൽക്രമമാകുന്നത് പോലെ തന്നെ അനുഷ്ഠിക്കാതിരിക്കുന്നതും ചിലപ്പോൾ സൽക്രമമായി തീരും ആർത്തവ സന്ദർഭത്തിൽ നമസ്കരിക്കാനോ നോമ്പെടുക്കാനോ പാടില്ലെന്ന ആണ് സ്ത്രീകളോടുള്ള നിർദ്ദേശം രജസ്വലകൾ നമസ്കരിക്കാത്തതും നോമ്പെടുക്കാത്തതുമെല്ലാം ദൈവ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും ദൈവിക നിർദ്ദേശം പാലിച്ചുകൊണ്ടുമാണ് അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അവർക്കുള്ള നന്മ ഉലുവിലൂടെയുള്ള ശരീരശുദ്ധിയോടുകൂടി മാത്രമേ നമസ്കാരവും തൊവാഫും നിർവഹിക്കാൻ പാടുള്ളൂ എന്ന ആണ് നിയമം ഇവ അനുഷ്ഠിക്കുന്നതിനിടയിൽ ഉലു നഷ്ടപ്പെട്ടാൽ അനുഷ്ഠാനം അവസാനിപ്പിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രം അത് നിർവഹിക്കണമെന്നാണ് കൽപ്പന അവിടെ അനുഷ്ഠാനം തുടരാതിരിക്കുന്നത് നന്മയും അനുഷ്ഠിക്കുന്നത് കുറ്റകരവുമായി തീരുന്നു അനുഷ്ഠാനങ്ങൾ ഏതൊക്കെ സന്ദർഭത്തിൽ നന്മയാകുമെന്നും ഏതൊക്കെ സന്ദർഭത്തിൽ തിന്മയാകുമെന്ന് കൂടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് അതേപോലെ പിന്തുടരുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത് നമസ്കരിക്കണമെന്ന നിർ നിർബന്ധ കൽപ്പനയുള്ളതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമസ്കാരം ചുരുക്കാനും രണ്ട് നമസ്കാരം നമസ്കാരങ്ങൾ ഒരുമിച്ച് നിർവഹിക്കാനുമെല്ലാം ഉള്ള നിർദ്ദേശങ്ങളുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ അവ പാലിക്കുന്നതാണ് നന്മ നമസ്കാരത്തിന് ശുദ്ധിയാകണമെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്യണമെന്നാണ് നിയമം വെള്ളം കിട്ടാതിരിക്കുകയാണെങ്കിലും രോഗാവസ്ഥയിലാണെങ്കിലും പകരം ഭൂപ്രതലത്തിൽ കൈ കൊണ്ടടിച്ച് മുഖവും കൈപ്പത്തികളും തടവിയാൽ മതി എന്ന ഇളവുണ്ട് തയമ്മും എന്നാണ് ഇതിന് പറയുക വെള്ളം ഉപയോഗിക്കുന്നത് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള രോഗിയാണെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വുളു എടുക്കാൻ പാടില്ലെന്നും തേമം ചെയ്യാനേ പാടുള്ളൂ എന്നുമാണ് കർമ്മശാസ്ത്രം സാധാരണയായി പൂർണ്ണമായി നമസ്കരിക്കുന്നത് ആരാധനയാകുന്നത് പോലെ യാത്രക്കാർ ചുരുക്കി നമസ്കരിക്കുന്നതും ആരാധനയാണ് ആരോഗ്യമുള്ളയാൾ വെള്ളം ഉപയോഗിച്ച് ഉലു ചെയ്യുന്നത് ആരാധനയാകുന്നത് പോലെ തന്നെ രോഗി വെള്ളം ഉപയോഗിച്ച് ഭൂപ്രതലത്തിലടിച്ച് ശരീരഭാഗങ്ങൾ തടവുന്നതും ആരാധനയാണ് ഒരു പ്രദേശത്തുള്ള പുരുഷന്മാരെല്ലാം അവിടെയുള്ള പള്ളിയിൽ കൂടി സംഘടിതമായാണ് നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എന്നാണ് പ്രവാചക കൽപ്പന അനിവാര്യമായ സാഹചര്യങ്ങളിലല്ലാതെ സംഘടിത നമസ്കാരം മുടങ്ങാൻ പാടില്ലെന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും പറയുന്നു വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ജുമ നമസ്കാരം സംഘടിതമായി നിർവഹിക്കൽ യാത്രക്കാരനോ രോഗിയോ അല്ലാത്ത മുഴുവൻ പുരുഷന്മാർക്കും നിർബന്ധമാണ് എന്നാൽ കാലാവസ്ഥ അപകടകരമായ രീതിയിൽ പ്രതികൂലമാകുമ്പോൾ പള്ളിയിലേക്ക് പോകേണ്ടതില്ലെന്നാണ് നിയമം വെള്ളിയാഴ്ചയുള്ള ജുമാ നമസ്കാരം പോലും ഇതിൽ നിന്നൊഴിവല്ല നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് വിളി പോലും അത്തരം സന്ദർഭത്തിൽ മാറ്റാവുന്നതാണ് എന്നാണ് പ്രവാചക ചര്യ കാലാവസ്ഥ പ്രതികൂലമായ സന്ദർഭത്തിൽ വെള്ളിയാഴ്ചയിലും അല്ലാത്ത ദിവസങ്ങളിലുമെല്ലാം ബാങ്ക് വിളിക്കുമ്പോൾ നമസ്കാരത്തിലേക്ക് വരിക എന്നതിന് പകരമായി നിങ്ങൾ വീടുകളിൽ നിന്ന് നമസ്കരിക്കുക എന്ന് വിളിച്ചു പറയാൻ പ്രവാചക അനുചരനായ അബ്ദുള്ളാഹിബിൻ അബ്ബാസ് റലി അള്ളാഹു വൻഹു കൽപ്പിക്കുകയും താൻ പ്രവാചകനിൽ നിന്ന് പഠിച്ചത് അങ്ങനെയാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തതായി ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിലുണ്ട് സാംക്രമിക രോഗങ്ങൾ ഉള്ളവരിൽ നിന്ന് മറ്റുള്ളവർ അകന്ന് നിൽക്കണമെന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിയമമാണ് പ്രവാചക കാലത്ത് നിലവിലുണ്ടായിരുന്ന സാംക്രമിക രോഗമായ കുഷ്ഠരോഗം ഉള്ളവരിൽ നിന്ന് സിംഹത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ ഓടി അകലുക എന്നാണ് നബി നിർദ്ദേശിച്ചത് സോഹിഹ് ബുഹാരി അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെയുള്ള സാംക്രമിക രോഗങ്ങളില്ല രോഗികളും ആരോഗ്യമുള്ളവരും കൂടിക്കലരരുത് എന്നും അദ്ദേഹം പഠിപ്പിച്ചു സൊഹൈഹ് മുസ്ലിം അറിയപ്പെട്ടിരുന്ന സാംക്രമിക രോഗമായ പ്ലേഗ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് നിങ്ങളുള്ള സ്ഥലത്ത് പ്ലേഗ് വന്നാൽ നിങ്ങൾ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുകയും ചെയ്യരുത് എന്നതും നബിയുടെ കൽപ്പന തന്നെ സൊഹിഹ് ബുഹാരി സൊഹൈഹ് മുസ്ലിം ഒന്നാമത്തേത് വ്യക്തിപരമായ ക്വാറന്റൈനിനുള്ള നിർദ്ദേശമാണെങ്കിൽ രണ്ടാമത്തേത് സാമൂഹികമായ ക്വാറന്റൈനിനുള്ള കൽപ്പനയാണ് മറ്റുള്ളവർക്ക് പ്രയാസകരമായ മണവുമായി പോലും പള്ളിയിൽ പോകരുതെന്ന പ്രവാചക കൽപ്പനയും ശ്രദ്ധേയമാണ് ഉള്ളിയും വെള്ളുള്ളിയും തിന്ന് അവയുടെ ഗന്ധവുമായി പള്ളിയിൽ വരരുത് എന്ന പ്രവാചക നിർദ്ദേശം പല സ്വഹാബികളിൽ നിന്നായി ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുണ്ട് ഇഷ്ടമല്ലാത്ത ഗന്ധം പോലും പള്ളിയിൽ പോകുമ്പോൾ ഉണ്ടാകാൻ പാടില്ലെങ്കിൽ മറ്റുള്ളവരെ അഭായപ്പെടുത്തുന്ന രോഗാണുവിനെ വഹിക്കുന്നയാൾ പള്ളിയിൽ പോകുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകും ഉപദ്രവിക്കുകയോ ഉപദ്രവമുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന ഇബ്നുമാജയും ദാറുക്കുത്തിനും സ്വഹിഹായ പരമ്പരയോടെ നിവേദനം ചെയ്ത വിശ്വാസികളോടുള്ള പ്രവാചക കൽപ്പന പ്രകാരം തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുമെന്നോ തനിക്ക് മറ്റൊരാളിൽ നിന്ന് ഉപദ്രവമുണ്ടാക്കുമെന്നോ ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് സ്വയം സുരക്ഷിതനാകുവാനും മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുവാനും വേണ്ടി വീട്ടിലിരിക്കുന്നവർക്ക് അള്ളാഹു രക്ഷ ഉറപ്പു നൽകിയിരിക്കുന്നു ഇമാം അഹമ്മദ് സ്വഹിഹായ പരമ്പരയോടെ നിവേദനം ചെയ്തത് അല്ലാഹു രക്ഷ ഉറപ്പു നൽകിയിരിക്കുന്നുവെന്ന പ്രവാചക വചനം അനുസരിക്കുക മാത്രമാണ് ഹോം ക്വാറന്റൈൻ പ്രാവർത്തികമാക്കുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് കാലാവസ്ഥ പ്രതികൂലമാകുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് അപകടകരമായ രോഗം പകരുക എന്നത് രോഗകാരികളായ വൈറസുകളെ വഹിക്കുന്നത് ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച വ്യക്തിപരമായ ക്വാറന്റൈനും സാമൂഹികമായ ക്വാറന്റൈനും പാലിക്കുന്നതിനെയാണ് പള്ളികൾ വെച്ചുള്ള സമൂഹ നമസ്കാരങ്ങൾ നിർത്തുവാൻ തീരുമാനിക്കുകയും വീടുകളിൽ വെച്ച് നമസ്കരിക്കുവാൻ വിശ്വാസികളോട് പണ്ഡിതന്മാർ ആവശ്യപ്പെടുകയും ചെയ്തത് ഇവിടെ ആരും ആരുടെയും താല്പര്യത്തിനനുസരിച്ച് ആരാധനകളിൽ നിർത്തിവെക്കുകയോ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല കൊറോണയെ പേടിച്ച് മതം ഒഴിവാക്കിയിട്ടുമില്ല അപകടകരമായ രോഗ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന മതനിർദ്ദേശം എന്തു ചെയ്യണമെന്ന മതനിർദ്ദേശം പ്രാവർത്തികമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ മതത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് മതത്തിൽ നിന്ന് പുറത്തു പോവുകയല്ല പള്ളികളിൽ വെച്ചുള്ള സമൂഹ നമസ്കാരം വേണ്ടെന്ന് വെക്കുകയും വീട്ടിൽ നിന്ന് വീട്ടുകാരെല്ലാം ഒരുമിച്ച് ചേർന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത്തരം സന്നിഗ്ധ സന്ദർഭങ്ങളിൽ പോലും മതം തങ്ങൾക്ക് വഴി കാണിക്കുവാനുണ്ടെന്ന ബോധം മുസ്ലിങ്ങളെ മതത്തോട് കൂടുതൽ അടുപ്പിക്കുക മാത്രമേയുള്ളൂ എന്നതിനാൽ മതനിഷേധികൾക്ക് സന്തോഷിക്കാനുള്ളതല്ല ദുഃഖിക്കാനുള്ളതാണ് ഈ തീരുമാനം ഇത്തരം സന്ദർഭങ്ങൾ മുസ്ലിം ലോകത്തു മുമ്പും ഉണ്ടായതായി ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ഇമാം ദഹബി റഹിമഹുള്ള എഴുതുന്നു ഹിജറ നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ ഈജിപ്തിലും സ്പെയിനിലും മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വമ്പിച്ച വരൾച്ചയും പകർച്ചവ്യാധിയും ഉണ്ടായി അക്കാലത്ത് ആ നാടുകളിൽ ആർക്കും നമസ്കരിക്കാൻ വരാൻ കഴിയാത്തത് കാരണം പള്ളികൾ പോലും അടഞ്ഞു കിടന്നു ആ വർഷം ആമുൽ ജു എൽ ഖബീർ മഹാപട്ടിണിയുടെ വർഷം എന്നറിയപ്പെട്ടു അന്നൊന്നും തകരാത്ത മതം ഈ കൊറോണ കാലത്തും തകരുകയില്ല വിശ്വാസികൾക്ക് ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ മാത്രമേ നിമിത്തമാകുകയുള്ളൂ എന്നതിനാൽ അവിടെയും നാസികർക്ക് ആഹ്ലാദിക്കാൻ യാതൊരു വകയുമില്ല നാസ്തികർ ആഗ്രഹിക്കുന്നത് പോലെ കൊറോണ കാലത്ത് പള്ളികളെല്ലാം പൂട്ടുകയും ആരാധനകളെല്ലാം നിർത്തുകയും ചെയ്യുകയല്ല ലോകത്തിലെവിടെയുമുള്ള മുസ്ലിങ്ങൾ ചെയ്തിരിക്കുന്നത് പള്ളികളിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ നമസ്കാര സമയം അറിയിച്ചു കൊണ്ടുള്ള ബാങ്ക് വിളി ഉണ്ടാവുന്നു ആ ബാങ്ക് വിളിയിൽ തന്നെ വീട്ടിൽ നിന്നാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന ആഹ്വാനവുമുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതായതുകൊണ്ട് തന്നെ ആ ആഹ്വാനം പടച്ചവനിൽ നിന്നുള്ളതാണെന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് പള്ളിയിൽ പോകണമെന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ പള്ളിയിൽ പോയിരുന്ന വിശ്വാസികൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കണമെന്ന് അള്ളാഹു പറയുമ്പോൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നു അവിടെ വീടുകളെല്ലാം പള്ളികളായി തീരുകയാണ് മുഴുവൻ ഭൂമിയും എനിക്ക് പള്ളിയും ശുദ്ധീകരണ വസ്തുവുമാക്കിയിരിക്കുന്നു എന്ന ഗുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്ത പ്രവാചക പരാമർശപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വീടുകളിൽ വെച്ചോ മറ്റു സ്ഥലങ്ങളിൽ വെച്ചോ വിശ്വാസികൾ നമസ്കരിക്കുമ്പോൾ അവ അവർക്ക് പള്ളികളായി തീരുകയാണ് ഭൂമി മുഴുവൻ പള്ളിയാണ് വിസർജന സ്ഥലവും കബിറടവും ഒഴിച്ച് ഇമാം തിർമതി സുഹയായ പരമ്പരയോടെ നിവേദനം ചെയ്ത ഹദീസ് എന്ന് മാത്രം എന്നത് മാത്രമാണ് ഈ രംഗത്തുള്ള വിലക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു പള്ളിയിൽ സംഘടിത നമസ്കാരം നിർബന്ധ സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ ചുറ്റുപാടുമുള്ള നൂറ് കണക്കിന് വീടുകൾ പള്ളികളാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിനർത്ഥം അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് പള്ളിയിൽ പോയിരുന്നവർ അതേ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് നമസ്കരിക്കുന്നു പള്ളികൾ പൂട്ടുകയല്ല സ്വന്തം വീടുകളിൽ നൂറുകണക്കിന് പള്ളികൾ തുറക്കുകയാണ് കൊറോണ കാലത്ത് വിശ്വാസികൾ ചെയ്തിരിക്കുന്നത് മതവും ആരാധനകളുമൊന്നും മരിക്കുകയല്ല കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതിനാൽ അവിടെയും നാസ്തികർക്ക് സന്തോഷിക്കാൻ വകയൊന്നുമില്ല